ഓക്കെ, അടുത്ത എക്സ്റേ ഉണ്ട്, നാച്ചുറൽ കൺവെക്ഷൻ. നാച്ചുറൽ കൺവെക്ഷൻ അപ്പോൾ അതാണ് നാച്ചുറൽ കൺവെക്ഷൻ. ഇതും കൺവെക്റ്റീവ് കോയഫിഷ്യന്റ് ആണ് കണ്ടുപിടിക്കുന്നത്. ഫോഴ്സിന്റെ കൺവെക്ഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ നാച്ചുറൽ കൺവെക്ഷനെ കുറിച്ച് പറഞ്ഞതാണ്. അപ്പോൾ ഇതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ എക്സ്പെരിമെന്റിലേക്ക് വന്നു കഴിയുമ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള കൺവെക്ഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്നുള്ള എക്സ്പെരിമെന്റിലൂടെ പ്രൂവ് ചെയ്യും. നാച്ചുറൽ കൺവെക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത് നമ്മളിവിടെ എക്സ്പെരിമെന്റിലൂടെ കാണിക്കുകയും പ്രൂവ് ചെയ്യുകയാണെങ്കിൽ കൺവെക്റ്റീവ് കോയഫിഷ്യന്റ് ആണ് കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്ന പോലെ ഈ എക്സ്പെരിമെന്റിലേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ ഒരു ഹോളോ സിലിണ്ടറിക്കൽ പൈപ്പാണ് ഈ നിങ്ങൾ കാണുന്നത്. ഒരു ഹോളോ സിലിണ്ടറിക്കൽ പൈപ്പ് ഈ ചേമ്പറിനുള്ളിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സിലിണ്ടറിക്കൽ പൈപ്പിൻ്റെ രണ്ട് എൻഡും വുഡ് കൊണ്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. വുഡ് കൊണ്ട് രണ്ട് എൻഡും ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഈ ഹോളോ സിലിണ്ടറിക്കൽ പൈപ്പിൻ്റെ ഉള്ളിൽ ഒരു ഹീറ്റർ കോയിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. സിമിലായിട്ടുള്ള ഒരു ഓൺലൈൻ ഹീറ്റർ കോയിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഈ ഹീറ്റർ കോയിൽ നമ്മൾ ചൂടാക്കും. ചൂടാക്കുന്നതിന് വേണ്ടി തിരിച്ച് വീട് ഇങ്ങോട്ടേക്ക് വരുന്നു, നിങ്ങൾ മെയിൻ സ്വിച്ച് ഓൺ ചെയ്യുന്നു, ഡിമ്മർ സ്വിച്ച് തിരിക്കുന്നു. ഓക്കെ, ഡിമ്മർ സ്വിച്ച് തിരിച്ച് 60 വോൾട്ട് സെറ്റ് ചെയ്തു. വോൾട്ട് മീറ്ററിൽ 60 വോൾട്ട് സെറ്റ് ചെയ്തു. കറസ്പോണ്ടിങ് ആയ ആമ്പിയർ കിട്ടും ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ 60 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളിവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹീറ്റർ ചൂടാകാൻ തുടങ്ങും. ചൂടാകുമ്പോൾ എപ്പോഴും ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഭാഗവും ഹീറ്ററിൻ്റെ എല്ലാ ഭാഗവും ഈക്വലായിട്ടാണ് ഹീറ്റാകുന്നത്. ഈ ഹോളോ സിലിണ്ടറിൻ്റെ പൈപ്പിനുള്ളിൽ ഹീറ്റർ എല്ലാ ഭാഗവും ഈക്വലായിട്ട് ഹീറ്റാകുന്നു. അസ്യം ചെയ്യുക. ഹീറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം നമ്മളൊരു ഫസ്റ്റ് പാർട്ട്, ഇവിടെ നിങ്ങൾക്ക് കുറച്ച് തെർമോകപ്പിൾ കാണാൻ പറ്റും. ഫിറ്റ് ചെയ്തിരിക്കുന്ന 1, 2, 3, 4, 5, 6, 7 തെർമോകപ്പിൾ ഫിറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തെർമോകപ്പിളിൻ്റെ ഭാഗത്തേക്ക് വരിക. ഫസ്റ്റ് തെർമോകപ്പ് അപ്പോൾ താഴെ നിന്ന് ചൂടാകാൻ തുടങ്ങും. ചൂടായി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് എന്ത് സംഭവിക്കും? ഇമ്മീഡിയറ്റ് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വേറെ മീഡിയ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എയറാണ് മീഡിയ. ഈ ട്രാൻസ്ഫോർമറിലുള്ള മീഡിയ എന്ന് പറയുന്നത് എയറാണ്. എയർ വഴി തൊട്ടടുത്ത മോളിക്യൂൾസിനെ ചൂടാക്കും, തൊട്ടടുത്ത ചൂടാക്കും. അങ്ങനെ ചൂടായി വന്ന് ഫസ്റ്റ് ആക്സിയൽ സ്റ്റേജിലേക്ക് ആയിരിക്കും ഹീറ്റ് മൂവ്മെൻ്റ് ഉണ്ടാവും. ആക്സിയൽ സ്റ്റേജിലേക്ക് മൂവ്മെൻ്റ് ഉണ്ടായി ഈ സിലിണ്ടറിക്കൽ പൈപ്പിൻ്റെ സൈഡിൽ തട്ടും. അപ്പോൾ നമുക്കവിടെ ഒരു ടെമ്പറേച്ചർ കിട്ടും. ഈ സിലിണ്ടറിക്കൽ പൈപ്പിൻ്റെ തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അടുത്ത പിന്നെ പുറത്തേക്ക് പോകാൻ പറ്റില്ല, കാരണം ക്ലോസ്ഡ് ആണ്. നാച്ചുറൽ ആയിട്ടുള്ള കൺവെക്ഷൻ ആക്സിലായിട്ട് നടക്കുക. അടുത്തത് ഹീറ്റ് മൂവ് ആകാൻ തുടങ്ങുന്നത് താഴേക്ക് പോകാൻ ചാൻസ് ഉണ്ടാവും. താഴേക്ക് പോകാൻ ചാൻസ് കുറവാണ്, കാരണം ഡെൻസിറ്റി കുറഞ്ഞു. എയറിൻ്റെ ഡെൻസിറ്റി കുറഞ്ഞുകൊണ്ട് താഴേക്ക് പോകാനുള്ള ഓട്ടോമാറ്റിക്ക് എയർ മേലേക്കായി. അപ്പം ഫസ്റ്റ് പോയിന്റ് നിങ്ങൾക്കൊരു ടെമ്പറേച്ചർ കിട്ടി. ഫസ്റ്റ് പോയിന്റ് ടെമ്പറേച്ചർ കിട്ടി നിങ്ങൾക്ക് ഒരു ചൂടാക്കി നിങ്ങൾക്ക് ഒന്ന് താഴെ ഒരു 30 ഡിഗ്രി കിട്ടി നോക്കുക. 30 ഡിഗ്രി ഹീറ്റ് നിങ്ങളുടെ ഫസ്റ്റ് പോയിന്റ് കിട്ടി. നെക്സ്റ്റ് എന്ത് സംഭവിക്കും? ഈ എയർ ഡെൻസിറ്റി കുറഞ്ഞ എയർ നേരെ മേലേക്ക് വരും. മേലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ രണ്ടാമത്തെ പോയിന്റിൽ നിന്നും സെയിം ഇതേപോലെ തന്നെ ആക്സിലായിട്ട് ഇങ്ങോട്ടേക്ക് വന്നു ഇവിടെ തട്ടി. അപ്പം ആദ്യത്തെയും രണ്ടാമത്തെയും കൂടെ കൂടി ചേർന്നുള്ള ഒരു ടെമ്പറേച്ചർ ആയിരിക്കും രണ്ടാമത്തേക്ക് വരും. അങ്ങനെ മൂന്നാമത്തേക്ക് വരും വീണ്ടും കൂടുതൽ, നാലാമത്തേക്ക് വരും വീണ്ടും കൂടുതൽ, അഞ്ചാമത്തേക്ക് വരും, അങ്ങനെ ആറാമത്തെ വരും. അപ്പോൾ നമ്മൾ ഈ ഹീറ്റിങ്ങിൻ്റെ ഉള്ളിൽ ട്രാൻസ്ഫറായ നമ്മളിത് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ചെറിയ ഹോൾ ഇട്ടിട്ടുണ്ട്. നിങ്ങളിവിടെ കൈ പിടിച്ച് നോക്കുകയാണെങ്കിൽ, വർക്ക് ചെയ്യുന്ന സമയത്ത് കൈ പിടിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങളിവിടെ ടെമ്പറേച്ചർ ഫീൽ ചെയ്യാൻ പറ്റും. 50 ഡിഗ്രി 60 ഡിഗ്രി അത് എത്ര വരുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അതിലേക്ക് വരുമ്പോൾ അപ്പം നിങ്ങളുടെ നാച്ചുറലായിട്ട് കൺവെർഷൻ നടന്നു കഴിഞ്ഞാൽ താഴെ ടെമ്പറേച്ചർ അതിൽ കൂടുതൽ അങ്ങനെ വേറെ ഒരു ഇടിക്കും. അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്ത് നോക്കുക, ഇതേപോലെ 60 വോൾട്ട് കൊടുത്തിട്ട് നിങ്ങൾ പോവുക. അരമണിക്കൂർ കഴിഞ്ഞ് വന്നിട്ട് ഇതേപോലെ ടി വോൾട്ട് മീറ്റർ റീഡിങ് അമ്മീറ്റർ റീഡിങ് T1 മുതൽ T8 വരെയുള്ള. ഓക്കെ, T1 മുതൽ T7 വരെ ഈ ഹോളോ സിലിണ്ടറിൽ പൈപ്പിൻ്റെയാണ്. T8 എന്ന് പറയുന്നത് ഈ ചേമ്പറിൻ്റെ ടെമ്പറേച്ചർ, അല്ലെ അറ്റ്മോസ്ഫറിക് ടെമ്പറേച്ചർ എന്ന് പറയും. ഈ ചേമ്പറിൻ്റെ ടെമ്പറേച്ചറാണ് ഈ കഴിഞ്ഞ അരമണിക്കൂർ കഴിഞ്ഞ് റീഡിങ് സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ അവിടെ ചെയ്തുകൊണ്ട് ഓരോ 10 മിനിറ്റ് ഇൻ്റർവെല്ലിലും റീഡിംഗ് എടുക്കുക. ഒന്നാമത്തെ റീഡിംഗ് എടുത്തു, ഒന്നാമത്തെ റീഡിംഗ് അരമണിക്കൂർ കഴിഞ്ഞാണ് ഒന്നാമത്തെ റീഡിംഗ് എടുക്കുന്നത്. ഒന്നാമത്തെ റീഡിംഗ് എടുത്തു കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞ് അടുത്ത റീഡിംഗ് എടുക്കുക. അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞ് അടുത്ത റീഡിംഗ്, അങ്ങനെ സ്റ്റഡി സ്റ്റേറ്റ് എത്തുന്നവരെ റീഡിംഗ് എടുക്കുക. സ്റ്റഡി സ്റ്റേറ്റിൽ നിങ്ങൾ എക്സ്പെരിമെൻറ്റ് ഓഫ് ചെയ്യുക, ക്ലോസ് ചെയ്യുക. നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്യുക.